പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് വിളിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ സിലബസും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1000+ വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന പി എസ് സിയുടെ ഒരു ഗ്ലാമറസ് പരീക്ഷ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യോഗ്യത എന്താണ്, പ്ലസ് ടു വരെ പാസ്, അത് 7 മുതൽ പ്ലസ് ടു വരെ യോഗ്യതയുള്ള അടിസ്ഥാന യോഗ്യതയുള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. 697/2022 ഇതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എൽ ജി എസ് പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പി എസ് സി ക്രൗണിൻ്റെ കൂടെ കൂടിക്കോളും. നമ്മളിനി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എൽ ജി എസിന് വേണ്ടി നൽകുന്നതായിരിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഉൾക്കൊള്ളിച്ച് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. നമുക്ക് എൽ ജി എസിന് വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്കൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എൽ ജി എസിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്കുകളും തരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഏതൊക്കെ? പൊതുവിജ്ഞാനം, സയൻസ്, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, ഇത്രയും കാര്യങ്ങളാണ്. അത് പൊതുവിജ്ഞാനത്തിൽ 60 മാർക്ക്. 60 മാർക്കിൻ്റെ ചോദ്യം ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത്? പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 60 മാർക്കിൻ്റെ ചോദ്യം എന്താണ്? പൊതുവിജ്ഞാനത്തിൽ നിന്നായിരിക്കും വരുന്നത്. സയൻസ് 20 മാർക്കിൻ്റെ സയൻസ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പിന്നെ ലഘുഗണിതം, അതുപോലെ തന്നെ എന്താണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, ആ ഒരു ഭാഗവുമായത് ലഘുഗണിതം രണ്ടുമായി ബന്ധപ്പെട്ട് 20 മാർക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശദീകരമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഫസ്റ്റ് പാർട്ടിൽ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൺസ്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്തിനകത്ത് വരുന്നത്, അതായത് പൊതുവിജ്ഞാനം എന്ന കോൺസെപ്റ്റിൽ 60 മാർക്കിൽ വരുന്നത്. അതിലൊന്നാമത്തെ ശാസ്ത്ര സാങ്കേതിക മേഖല, കല സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്ര മേഖലയിലും കല സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ സാഹിത്യ മേഖലയിലും കായിക മേഖലയിലും ഒക്കെ എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയിലെയും വേണം പ്രത്യേകിച്ച് കേരളത്തിലെയും വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ഈ സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ, അത് കറണ്ട് അഫയേഴ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് സാഹിത്യ മേഖലയിൽ കിട്ടുള്ള അവാർഡുകൾ, അതുപോലെ കല സാംസ്കാരിക മേഖലയും ബന്ധപ്പെട്ട് കിട്ടുള്ള അവാർഡുകൾ, രാഷ്ട്രീയ മേഖലയിൽ നമ്മളിപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട, അതുപോലെ കായിക മേഖലയിൽ പുതിയതായിട്ട് എന്തെങ്കിലും അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതിലാൾക്കാർക്ക് പുതിയ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇന്ത്യയിലെ നോക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ് നോക്കേണ്ടത്? കേരളത്തിലെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അത് 10 മാർക്കിൻ്റെ ആയിരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവുക. രണ്ടാമത്തെ ഭാഗം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അതിരുകൾ, ഊർജ്ജ മേഖല, ഗതാഗത വാർത്താവിനിമയ മേഖല, പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. അപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ടുള്ള സവിശേഷതകൾ നമുക്കറിയാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മലനിരകളെക്കുറിച്ച് പഠിക്കണം, കാർഷികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം, അപ്പോൾ ഈ ഒരു നമ്മുടെ പർവ്വതനിരകൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം, പിന്നെ അതിർത്തികളും അതിരുകളും ഒക്കെ പഠിക്കണം, പിന്നെന്താണ് നമ്മുടെ ഗതാഗത വാർത്താവിനിമയ ഗതാഗതം എന്തൊക്കെ, ജലഗതാഗതം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വ്യോമ ഗതാഗതം, റെയിൽ ഗതാഗതം, ഇങ്ങനെയുമായി ഗതാഗതവും റോഡ് ഗതാഗതം എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, പിന്നെ എന്താണ് പ്രധാന വ്യവസായങ്ങൾ എന്തൊക്കെ വ്യവസായം, പരുത്തുണി വ്യവസായം, അതുപോലെ കുടിൽ വ്യവസായങ്ങൾ, അങ്ങനെയുള്ള വ്യവസായങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പ്രാഥമിക അറിവുണ്ടാവണം. എവിടത്തെ, കേരളത്തിലെയാണോ, അല്ല, ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിവ് വേണം. ആ ഒരു മേഖലയിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാവുക.
ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ ജാലിയൻ വാലാബാഗ്, അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളും, അതുപോലെ തന്നെ എന്താണ് ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യ ആ ഒരു സമയത്ത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികവുമായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരിക. ഇനി ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയഗീതം, ദേശീയഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചും ദേശീയഗീതത്തെക്കുറിച്ചും ദേശീയഗാനത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ, ദേശീയഗാനം രചിച്ചത് ആര്, എത്ര മിനിറ്റാണ് അവൻ്റെ ഇതിനകത്ത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം, അതുപോലെ ദേശീയഗീതം, പിന്നെന്താണ് നമ്മുടെ പൗരൻ്റെ കടമകൾ കർത്തവ്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണത്. പിന്നെ വിവരാവകാശ കമ്മീഷൻ, എന്താണ് നമ്മുടെ വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനുകളൊക്കെ, അല്ലേ, ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, അതുപോലെ എന്താണ് ഇൻഫർമേഷൻ ആക്ട്, 2005 പുറത്തിറങ്ങിയ ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് ആരാണ് ആ ഒരു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരാൻ തുടങ്ങിയ കാരണങ്ങൾ മുതൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഓർഡർ തന്നെ പഠിച്ചു പോകണം. അത് 10 മാർക്കിൻ്റെയാണ് പ്രധാനമായിട്ടും ചോദിക്കുക. ഇനി കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ കേരളത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്താണ്, ചുറ്റളവ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഇടനാട്, മലനാട്, തീരപ്രദേശം, പിന്നെ ഏറ്റവും എന്താണ് ഏകദേശം ഒരു ഡീപ്പായിട്ട് ഓരോ ജില്ലയെക്കുറിച്ച് പഠിച്ചില്ലെങ്കിലും ഏകദേശമായിട്ടുള്ള ഒരു അറിവുകളൊക്കെ നോക്കി വയ്ക്കുക. അതുപോലെ ഇന്ത്യയിലെ കേരളത്തിലെ നദികൾ, 44 നദികളും, അതുപോലെ കേരളത്തിലെ കായലുകളും, പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള വൈദ്യുത പദ്ധതി, ഇടുക്കി വൈദ്യുത ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ പദ്ധതികളും, അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളും, എന്താണ് ദേശീയ ഉദ്യാനങ്ങളൊക്കെ, അല്ലേ, 5 ദേശീയ ഉദ്യാനങ്ങളുണ്ട്, എന്താണ് ഇരവികുളം, പാമ്പാടുംചോല, പെരിയാർ, സൈലന്റ് ബാഗ് തുടങ്ങിയ ദേശീയ ഉദ്യാനങ്ങളൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ളൊരു അറിവുണ്ടാക്കുക. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിൽ പ്രവർത്തിച്ചവരും, അത് ദേശീയ പ്രസ്ഥാനവുമായിട്ട് കേരളത്തിലുണ്ടായ കുറേയും ദേശീയ പ്രസ്ഥാന, കേരളത്തിൽ ആ ഒരു സ്വാതന്ത്ര്യ സമയത്തുണ്ടായ കുറേയും ദേശീയ മുന്നേറ്റ, സോറി, നമ്മുടെ കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളുണ്ട്, ആ മുന്നേറ്റങ്ങളും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് KP കറുപ്പൻ, VT പട്ടതിരിപ്പാർ, പട്ടവിരിപ്പാട്, കുമാര ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. ഈ ഒരു മേഖല എത്ര മാർക്കിനാണ് ചോദിക്കുക? 10 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ ഇത്രയും 6 മേഖലകൾ, ടോട്ടൽ 60 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരുന്നത്. ഇനി ജനറൽ സയൻസാണ്. ജനറൽ സയൻസിൽ 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഫിസിക്കൽ സയൻസും മറ്റൊന്ന് നാച്ചുറൽ സയൻസും. ഈ നാച്ചുറൽ സയൻസിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അത് നമ്മുടെ ഹൃദയം, ഞരമ്പുകൾ, അതുപോലെ തന്നെ കോശങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ ബോഡിയെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയുമാണ് ഇതിനകത്ത് നോക്കാനുള്ളത്, നമ്മുടെ നാച്ചുറൽ സയൻസ് നോക്കാനുള്ളത്. ഇതിനകത്ത് നിന്ന് ഇത്രയും ടോപ്പിക്കിൽ നിന്ന്, അതായത് എത്രയാണ്, 7 ടോപ്പിക്കിൽ നിന്നും കൂടി എത്ര മാർക്കിനെ ചോദിക്കുകയുള്ളൂ? 10 മാർക്കിന് ചോദ്യമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്താണ്, ഒരു ടോപ്പിക്ക് പോലും വിട്ട് കളയാനില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ്. അപ്പോൾ പരിശീലനത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ സയൻസ് ഭാഗത്തു നിന്ന് എല്ലാ തവണയും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി ഫിസിക്കൽ സയൻസിൽ ഏതൊക്കെയാണ്? ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയുമാണ് ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇതിൽ നിന്നും എത്ര മാർക്ക് മാത്രമേ ചോദിക്കുകയുള്ളൂ? 10 മാർക്കിൻ്റെ ചോദ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗണിതമാണ്. അതുപോലെ തന്നെ മാനവിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതിനകത്ത് ലഘുഗണിതത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും,
സമയവും ദൂരവും. ഇത്രയും കാര്യങ്ങളാണ് ലഘുഗണിതത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ മെൻ്റൽ എബിലിറ്റിയുടെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു മാത്സിനെ അപേക്ഷിച്ച് മെൻ്റൽ എബിലിറ്റി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിനകത്ത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയും പദങ്ങളുടെ ക്രമീകരണവും, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. ഒറ്റയാനെ കണ്ടെത്തലും വയസ്സ് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഭാഗത്തു നിന്ന് എത്ര മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാവുക? 10 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലഘുഗണിതത്തിൽ 10 മാർക്കും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്കും, ടോട്ടൽ മാത്സ് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് 20 മാർക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, പൊതുവിജ്ഞാനം 60 മാർക്കാണ്, സയൻസ് 20 മാർക്കാണ്, മാത്സ് 20 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 100 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനകത്ത് എന്ത് ചോദ്യം നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കണം? പുതിയ മോഡലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളും കൂടി പഠിക്കണം. അപ്പോൾ ആ ഒരു മേഖലയും കൂടി നമ്മൾ നന്നായിട്ട് നോക്കണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷേ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റുകളും അതുപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളോട് പഠിച്ചിരിക്കണം, ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ SCERT ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. ഇതുകൂടാതെ എന്തുകൊണ്ട് പഠിച്ചിരിക്കണം? SCERT പഠിക്കണം. SCERT സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സും കൂടെ നോക്കുന്നത് നല്ലതാണ്. എന്തിരുന്നാലും സയൻസും മാത്സ്, സോറി, സോഷ്യൽ സയൻസും കൃത്യമായിട്ട് SCERT പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. എന്നാലാണ് നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, PSC ക്രൗണിൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത്തവണത്തെ ലിസ്റ്റിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.